ഈ അടുത്തായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഒരു മെഗാ വ്യോമാഭ്യാസമാണ്. തരംഗ ശക്തി എന്നാണ് ഈ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് വ്യോമസേന നൽകിയിരിക്കുന്ന പേര്. 30 രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിൽ ഇന്ത്യ നടത്തുന്ന ഈ മെഗാ വ്യോമാഭ്യാസം ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് തരംഗശക്തി ചൈനയെ അസ്വസ്ഥമാക്കുന്നത്? എങ്ങനെയാണ് തരംഗശക്തി ഇന്ത്യയുടെ മറ്റ് വ്യോമാഭ്യാസങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. എന്താണ് തരംഗശക്തി വ്യോമാഭ്യാസം? ഇന്ത്യൻ വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് തരംഗശക്തി 2024. 11 രാജ്യങ്ങൾ നേരിട്ടും 18 രാജ്യങ്ങൾ നിരീക്ഷകരായും പങ്കെടുക്കുന്ന തരംഗശക്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ പ്രശസ്തമായ റെഡ് ഫ്ലാഗ്, ഇസ്രയേലിന്റെ ബ്ലൂ ഫ്ലാഗ് എന്നിവയോട് ഉപമിക്കാവുന്ന തരം വ്യോമാഭ്യാസമാണിത്. ഇൻഡോ പസഫിക് മേഖലയിലെയും ആഗോള തലത്തിലെയും പ്രധാന രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ വ്യോമാഭ്യാസം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ നിന്നും ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ ക്വാഡ് ഗ്രൂപ്പ് രാജ്യങ്ങളും ആസിയാൻ രാജ്യമായ സിംഗപ്പൂർ, ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്ക, ഗൾഫ് മേഖലയിൽ നിന്നും UAE, യൂറോപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, സ്പെയിൻ, ഗ്രീസ് എന്നീ രാജ്യങ്ങളും തരംഗശക്തി ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. ഒരേ സമയം ആസിയാൻ ക്വാഡ് ഗ്രൂപ്പ് രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ ചൈനയെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഗ്രീസിനെ പങ്കെടുപ്പിക്കുന്നത് തുർക്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ അടുത്തായി പാകിസ്ഥാനുമായി ചേർന്ന് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി നടത്തുന്ന അനാവശ്യ ഇടപെടലാണ് മേഖലയിലെ തുർക്കിയുടെ ശത്രുവായ ഗ്രീസിനെ കൂടെ കൂട്ടാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചന കൂടിയാണിത്. 2 തരംഗശക്തി 2024 വ്യോമാഭ്യാസം നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും 70 to 80 വ്യോമസേനാ വിമാനങ്ങൾ വരെയാവും പങ്കെടുക്കുക. ആകെ 150 സ്വദേശ വിദേശ വ്യോമസേനാ വിമാനങ്ങളാണ് 2 നടക്കുന്ന തരംഗശക്തി വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 2024 August 6 മുതൽ August 16 വരെ നീണ്ടുനിന്ന 1st നടന്നത് തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ എന്നിവ ഈ 1st പങ്കെടുത്തത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം നാവികസേനയുടെ MiG-29K യുദ്ധവിമാനങ്ങളും ഈ ഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. വ്യോമസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റഫാൽ, തേജസ്, MiG-29, ജാഗ്വർ, Mirage 2000 എന്നീ യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തത്. യൂറോപ്യൻ വ്യോമസേനകൾ യൂറോഫൈറ്റർ, ടൈഫൂൺ യുദ്ധവിമാനങ്ങളെയാണ് അണിനിരത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച 4.5 തലമുറ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് യൂറോഫൈറ്റർ ടൈഫൂൺ. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ബ്രിട്ടൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായി നിർമ്മിച്ചിരിക്കുന്ന യൂറോഫൈറ്റർ ടൈഫൂൺ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ പോരായ്മ ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കയുടെ ഏറ്റവും നൂതന 5th യുദ്ധവിമാനമായ F-35 ഉപമിക്കാവുന്ന യുദ്ധവിമാനമാണ്. യൂറോപ്യൻ വ്യോമസേനകൾ ടൈഫൂൺ കൂടാതെ ഇന്ധന ടാങ്കർ വിമാനമായ എയർബസ് A330 MRTT, സൈനിക ചരക്ക് വിമാനമായ A400 M-Atlas എന്നിവയും തരംഗശക്തി വ്യോമാഭ്യാസത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. എയർബസ് A330 A400 M-Atlas ഇന്ത്യൻ വ്യോമസേന വാങ്ങാനായി പരിഗണിക്കുന്ന സൈനിക വിമാനങ്ങളാണ്. ഇവയുടെ കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ പ്രവേശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യൂറോപ്യൻ വ്യോമസേനകൾ ഇവയെ തരംഗശക്തി വ്യോമാഭ്യാസത്തിൽ പങ്കെടുപ്പിച്ചത്. തരംഗശക്തി വ്യോമാഭ്യാസത്തിന്റെ 2nd August 30 മുതൽ September 14 വരെയാണ് നടക്കുക. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമത്താവളം ആസ്ഥാനമാക്കിയാണ് ഈ 2nd പുരോഗമിക്കുക. തരംഗശക്തി വ്യോമാഭ്യാസത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും കൂടുതൽ വ്യോമസേനകൾ പങ്കെടുക്കുന്നതുമായ ഘട്ടവും ഇതുതന്നെ. 16 നീണ്ടു നിൽക്കുന്ന ഈ 2nd അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE എന്നീ 7 ഇന്ത്യക്കൊപ്പം മാറ്റിവെക്കുന്നത്. ബംഗ്ലാദേശ് ഈ ഘട്ടത്തിൽ പങ്കെടുക്കും എന്നറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പിന്മാറുകയും പകരം ശ്രീലങ്ക എത്തുകയുമായിരുന്നു. ക്ലോസ് എയർ സപ്പോർട്ട് എന്ന വിഭാഗം യുദ്ധവിമാനങ്ങളുടെ ബാഹുല്യമാണ് ഈ 2nd പ്രത്യേകത. കാലാൾപ്പടക്ക് യുദ്ധഭൂമിയിൽ വേണ്ട പിന്തുണ നൽകുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് ക്ലോസ് എയർ സപ്പോർട്ട് എയർക്രാഫ്റ്റ്. ആക്രമണ ഹെലികോപ്റ്ററുകളെയും ഈ ഗണത്തിൽ പരിഗണിക്കാറുണ്ട്.
അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഉയരത്തിൽ നിന്ന് പോലും മെഷീൻ ഗണ്ണുകൾ, ബോംബുകൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ശത്രു സൈന്യത്തിന് മേൽ കനത്ത നാശം വിതയ്ക്കുക എന്നതാണ് ഇവയുടെ ധർമ്മം. ഈ രംഗത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ 8-ton Thunderbolt 2 യുദ്ധവിമാനവുമായാണ് അമേരിക്കൻ വ്യോമസേന തരംഗശക്തി വ്യോമാഭ്യാസത്തിനായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും തദ്ദേശീയമായി നിർമ്മിച്ച പ്രചണ്ഡ്, രുദ്ര, WSI, AH-64E, അപ്പാച്ചി എന്നീ ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ഈ റോളിൽ പങ്കെടുക്കുക. ഹിമാലയൻ താഴ്വരയിലെ ചൈനീസ് യുദ്ധ ടാങ്ക് വിന്യാസത്തെ തകർക്കാനുള്ള പരിശീലനം നേടുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. ഈയടുത്തായി ഇന്ത്യ ചൈന അതിർത്തി തർക്ക പ്രദേശത്ത് ചൈന യുദ്ധ ടാങ്കുകൾ വിന്യസിച്ചിരുന്നു. വ്യോമാഭ്യാസത്തിന്റെ ഘടന. ആധുനിക വ്യോമയുദ്ധത്തെ ഏറ്റവും യാഥാർത്ഥ്യ രൂപേണ പുനരാവിഷ്കരിക്കുന്ന വ്യോമാഭ്യാസങ്ങളിൽ ഒന്നാണ് തരംഗശക്തി 2024. വ്യോമസേന വൈമാനികർ മുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് സ്റ്റാഫുകൾ വരെ ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. റഡാർ ഓപ്പറേറ്റർമാർ, എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥർ മുതൽ വിമാനം റിപ്പയർ ചെയ്യുന്ന മെയിൻ്റനൻസ് സ്റ്റാഫ് വരെ ഗ്രൗണ്ട് സപ്പോർട്ട് സ്റ്റാഫിൽ ഉൾപ്പെടും. സ്വദേശ വിദേശ വ്യോമസേനകളെ ഇടകലർത്തി റെഡ് ഫോഴ്സ്, ബ്ലൂ ഫോഴ്സ് എന്ന് രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഈ ഗ്രൂപ്പുകളാണ് പിന്നീട് തരംഗശക്തി വ്യോമാഭ്യാസത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇവർ ഇന്റർസെപ്ഷൻ അഥവാ ആക്രമിക്കാനെത്തുന്ന ശത്രുവിമാനത്തെ ആകാശത്ത് വെച്ചു തന്നെ കണ്ടെത്തി തകർക്കുക, ശത്രു ടാർജറ്റുകളിൽ ബോംബിടുക, ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കുക, അങ്ങനെ പലതരം സിമുലേറ്റഡ് മിഷനുകളിൽ ഏർപ്പെടും. ഇത്തരമൊരു ഇന്റർസെപ്ഷൻ മിഷനിലാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം ആക്രമിക്കാനെത്തിയ ജർമ്മൻ യൂറോ ഫൈറ്റർ ടൈഫൂൺ യുദ്ധവിമാനത്തെ കണ്ടെത്തി പ്രതീകാത്മകമായി തകർത്തത്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസിന്റെ കഴിവ് വിളിച്ചോതുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ലക്ഷ്യം ഒന്നല്ല, രണ്ട്. ഇന്ത്യ തരംഗശക്തി ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം നടത്തുന്നതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ചൈനയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണി തന്നെയാണ്. ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ മൂലകാരണം കൃത്യമായി നിർവചിക്കാത്ത, രേഖപ്പെടുത്താത്ത 3488 km അതിർത്തിയാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2020 ഇരു രാജ്യങ്ങളും ഒരു തുറന്ന സംഘർഷത്തിലേക്ക് കടന്നത്. അന്ന് ഗാൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടിയ ഇരു രാജ്യങ്ങളും പിന്നീട് 2021 വടക്കൻ സിക്കിമിലും 2022 അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടറിലും ഏറ്റുമുട്ടിയിരുന്നു. പുറത്തു വന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 2024 അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് പ്രദേശത്തേക്ക് കടന്നുകയറാൻ ശ്രമിച്ചതാണ് ചൈനയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഏറ്റവും പുതിയ പ്രകോപനം. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശത്ത് ചൈനീസ് കരസേന നടത്തുന്ന ഈ പ്രകോപനങ്ങളുടെ തുടർച്ചയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേന നടത്തുന്ന തുടർച്ചയായ കടന്നുകയറ്റങ്ങളും ടിബറ്റൻ പ്രവിശ്യയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് വ്യോമസേനയുടെ സാന്നിധ്യവും. 2020 ചൈന അതിർത്തിയോട് ചേർന്ന പ്രവിശ്യകളിൽ വൻതോതിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു വരുന്നു. 2020 ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലെ ഹോട്ടാൻ വ്യോമതാവളത്തിൽ ഷെൻയാങ് J-11, ഷെൻയാങ് J-16 മുതലായ യുദ്ധവിമാനങ്ങളും KJ-500 അവാക്സ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളും വിന്യസിച്ചിരുന്നു. അതേസമയം ടിബറ്റൻ പ്രവിശ്യയിലെ ഷിഗാറ്റ്സി എയർപോർട്ടിൽ അത്യാധുനിക J-20 യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിരുന്നു. സിക്കിമിൽ നിന്ന് 150 km അകലെ മാത്രമാണ് ഷിഗാറ്റ്സി എയർപോർട്ട് എന്നതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ J-20 യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയുടെ അതിർത്തിയിൽ എത്താം എന്നത് വളരെ ഗൗരവമേറിയ വസ്തുതയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 2700 സൈനിക വിമാനങ്ങളാണ് ചൈനീസ് വ്യോമസേനയ്ക്കുള്ളത്. അതിൽ 1288 യുദ്ധവിമാനങ്ങളാണ്. ഇതിൽ 600 നൂതനമായ J-10, J-11, J-16, SU-35, J-20 എന്നിവ ഉൾപ്പെട്ടതാണ്. റഷ്യയുടെ സുഖോ യുദ്ധവിമാനങ്ങളുടെ പരിഷ്കരിച്ച പതിപ്പാണ് J-11, J-16 മുതലായവ. ഇവ ഒറിജിനൽ സുഖോയ് പോലെ തന്നെ മികവുറ്റ യുദ്ധവിമാനങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ചൈന തദ്ദേശീയമായി നിർമ്മിച്ച J-10 അമേരിക്കയുടെ F-16 ഫ്രാൻസിന്റെ റഫാലിന്റെയും ഒക്കെ ഗണത്തിൽപ്പെടുന്ന 4.5 യുദ്ധവിമാനമാണ്. എന്നാൽ J-20 ആകട്ടെ ആധുനിക 5 യുദ്ധവിമാനമാണ്. ചൈനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യ ഭയക്കേണ്ട മറ്റൊരു ഘടകം ചൈനയുടെ വിപുലമായ ബോംബർ ഫ്ലീറ്റാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയുന്ന ഇവ വളരെ അപകടകാരികളാണ്. എണ്ണത്തിലും വൈവിധ്യത്തിലും സമ്പന്നമായ ചൈനയുടെ ഈ വ്യോമസേനയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ തന്ത്രം മെനയുന്നതിനായാണ് ഇന്ത്യ ബൃഹത്തായ തരംഗശക്തി ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം സംഘടിപ്പിച്ചിരിക്കുന്നത്.
ചൈനീസ് വ്യോമസേനയ്ക്ക് 1288 യുദ്ധവിമാനങ്ങൾ ഉണ്ടെങ്കിലും അവ മുഴുവൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വിന്യസിക്കില്ല. കാരണം തെക്കൻ ചൈന കടലിലെ രാജ്യങ്ങൾ മുതൽ ജപ്പാൻ, തെക്കൻ കൊറിയ, അമേരിക്ക, തായ്വാൻ എന്നീ രാജ്യങ്ങളുമായും ചൈന സംഘർഷത്തിലാണ്. പക്ഷേ നൂറുകണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന സന്നദ്ധമായിരിക്കണം. ഒരേ സമയം 70 മുതൽ 80 വരെ യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന തരംഗശക്തി വ്യോമാഭ്യാസം ചൈനീസ് വ്യോമസേനയുടെ വലിയ സേനാവിന്യാസത്തെ അനുകരിക്കുന്നതിന് പര്യാപ്തമാണ്. അതിനാൽ തരംഗ് ശക്തി ചൈനീസ് വ്യോമസേനയുടെ മേഖലയിലെ സേനാവിന്യാസത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനികമായോ സാമ്പത്തികമായോ നയതന്ത്രപരമായോ ഒരു ഭീഷണിയല്ല തുർക്കി, മറിച്ച് അനവസരപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. തുർക്കിയിൽ റജബ് തയ്യിബ് ഉർദുഗാൻ ഭരണത്തിൽ വന്ന ശേഷമാണ് തുർക്കി ഇന്ത്യക്കെതിരെ ഒരു തുറന്ന പോരിന് തുടക്കം കുറിക്കുന്നത്. പാകിസ്ഥാന് തുറന്ന പിന്തുണ നൽകി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കാശ്മീരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തുർക്കി നടത്തുന്ന അനാവശ്യ ഇടപെടലാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് അതേ നാണയത്തിൽ ഒരു മറുപടി. അതാണ് തരംഗ ശക്തി വ്യോമാഭ്യാസത്തിൽ ഗ്രീസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മെഡിറ്ററേനിയൻ മേഖലയിലെ തുർക്കിയുടെ ബദ്ധശത്രുവാണ് ഗ്രീസ്. ഏഗൻ കടലിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇരു രാജ്യങ്ങളെയും യുദ്ധമുഖത്തേക്ക് എത്തിച്ചത്. ഗ്രീസിനെ കൂടെ കൂട്ടുന്നത് വഴി മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഇന്ത്യയുടെ ഒരു സൂചനയായാണ് ഈ നീക്കത്തെ ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്ക, ഓസ്ട്രേലിയ, ഇസ്രയേൽ എന്നിങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ സ്വന്തം നിലയ്ക്ക് വിപുലമായ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസങ്ങൾ നടത്തുന്നത്. ഇന്ത്യയും ഈ ഒരു ശ്രേണിയിലേക്ക് കടക്കുന്നത് വഴി ചലനാത്മകമായ ആഗോള പവർ പൊളിറ്റിക്സിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ ഒരു ആഗോള ശക്തിയായി വളർന്നു വരുന്നതിന്റെ സൂചന കൂടിയാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.